കാശി ടിപ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്റെ പേര് വിനീത, ഇത് അമ്മയ, അമ്മയുടെ പേര് പുഷ്പമ്മ. ഇന്ന് ഞാൻ മാത്രമല്ല, എന്റെ കൂടെ പാചകം ചെയ്യുന്ന അമ്മയുണ്ട്. ഞങ്ങൾ രണ്ടുപേരും കൂടെയാണ് പാചകം ചെയ്യുന്നത്. അപ്പം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു കുട്ടനാടൻ താറാവുകളുടെ റെസിപ്പി ആയിട്ടാണ്. അതിനു മുൻപായിട്ട് നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും വളരെയധികം നന്ദി. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പൊ നമുക്ക് വീട്ടിലോട്ട് പോവാം. നമ്മളിവിടെ കറി വെക്കാനായിട്ട് രണ്ട് താറാവാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ താറാവിനെ ഒന്ന് അരിഞ്ഞ് വൃത്തിയാക്കി എടുക്കണം. അപ്പോൾ നമ്മളിത് പീസാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിന് നമ്മളിവിടെ ഒരു നാല് വലിയ സവോള ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതുപോലെ നാല് കിഴങ്ങ് ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലുപ്പമുള്ള പീസുകളൊക്കെയാണ് എടുത്തിരിക്കുന്നത്. അല്ലെങ്കിൽ നമ്മളിത് ഇറച്ചിയിലേക്ക് ചേർക്കുമ്പം പെട്ടെന്ന് വെന്ത് പോകാൻ സാധ്യതയുണ്ട്. പിന്നെ എടുത്തിരിക്കുന്നത് ഒരു വലിയ പീസ് ഇഞ്ചിയാണ്. അത് ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് രണ്ട് കുടം വെളുത്തുള്ളിയാണ്. അതും ഇതുപോലെ തന്നെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഒരു എട്ട് പച്ചമുളകാണ് വേണ്ടിയിരിക്കുന്നത്. പച്ചമുളകൊക്കെ നമ്മുടെ എരിവിനനുസരിച്ച് എടുക്കാം. ഇനി വേണ്ടത് രണ്ട് തേങ്ങയുടെ പാലാണ്. ഇനി നമുക്കിത് എങ്ങനെയാണ് കറി വെക്കുന്നതെന്ന് നോക്കിയാലോ. ഒരു ചൂടായ ഉരുളിയിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. എണ്ണ നന്നായി ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുകെല്ലാം പൊട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് അരിഞ്ഞു വച്ചിരിക്കുന്ന സവോള ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കണം. സവോള നന്നായിട്ടൊന്ന് വാടി കിട്ടാൻ വേണ്ടിയാണ് ഉപ്പ് ചേർത്തത്. മഞ്ഞൾപ്പൊടിയും ഉപ്പും ഗ്രേവിയിലേക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. സവോള നന്നായിട്ട് വാടിയാലേ നമ്മുടെ കറിക്കൊരു ടേസ്റ്റും അതുപോലെ ഗ്രേവിക്കൊരു തിക്നെസ്സും ഒക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ സവോള നന്നായിട്ട് വാടിയതിന് ശേഷം മാത്രമേ നമ്മൾ അതിലേക്ക് ബാക്കിയുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാവുള്ളൂ. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പം ഇതേ സവോളയൊക്കെ നന്നായി വാടി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ആ പൊടിയുടെ പച്ചമണം ഒന്ന് മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി അതിലേക്ക് ചേർക്കുന്നത് രണ്ട് സ്പൂൺ പെരുംജീരകവും കുരുമുളകും കൂടെ പൊടിച്ചതാണ്. ഇനി ഇതെല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കതിലേക്ക് അരിഞ്ഞു വച്ചിരിക്കുന്ന ഇറച്ചിയും കൂടെ ചേർത്ത് കൊടുക്കാം. താറാവിന് പൊതുവെ വെയിറ്റ് കുറവായതുകൊണ്ട് നമ്മൾ രണ്ടെണ്ണമൊക്കെ മേടിച്ചാലും അരിഞ്ഞൊക്കെ വരുമ്പോൾ കുറച്ചേ കിട്ടത്തുള്ളൂ. ഇനി ഇതൊന്ന് നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കതിൻ്റെ മുകളിലേക്ക് ഒന്നര സ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ പച്ചമുളക് ചേർത്താണ്, അതുപോലെ പെരുംജീരകവും കുരുമുളകും കൂടെ പൊടിച്ചതും ചേർത്ത് കൊടുത്താണ്. അപ്പം എരിവിനനുസരിച്ച് വേണം ഇനി കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാൻ. കൂടുതലുള്ളവർക്ക് എരിവ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് ഇനിയും ചേർത്ത് കൊടുക്കാം. കുറവ് മതിയെങ്കിൽ അതിനനുസരിച്ച് മാറ്റം വരുത്തിയാൽ മതി. ഇനി അതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും നേരത്തെ എടുത്തു വച്ചിരിക്കുന്ന തേങ്ങാപ്പാലും കൂടെ ഒഴിച്ചു കൊടുക്കാം. നമ്മളിവിടെ ഒന്നാം പാലും രണ്ടാം പാലും ഒന്നും സെപ്പറേറ്റ് എടുത്തിട്ടില്ല, ഒന്നിച്ചാണ് പാലെടുത്തിരിക്കുന്നത്. ഈ തേങ്ങാപ്പാൽ കിടന്ന് തന്നെ വേണം ഇറച്ചി വേകാൻ. നമ്മൾ വേറെ വെള്ളമൊന്നും ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. ഓൾറെഡി നമ്മൾ തേങ്ങാപ്പാൽ എടുത്തിരിക്കുന്ന കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്, അതുകൊണ്ട് സെപ്പറേറ്റ് വേറെ വെള്ളമൊന്നും ഒഴിച്ചെടുക്കേണ്ട കാര്യമില്ല. ഇനി നമുക്കിതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ആദ്യം നമ്മൾ സബോള വാടാനുള്ള ഉപ്പ് മാത്രമേ ചേർത്ത് കൊടുത്തുള്ളായിരുന്നു. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നമുക്കിത് അടച്ചു വെച്ചിരുന്ന് നന്നായിട്ട് വേവിച്ചെടുക്കാം. അതിന് മുമ്പായിട്ട് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ അതിൻ്റെ മുകളിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കൊന്ന് തീ നല്ല ഹൈ ഫ്ലെയിമിൽ വെക്കാം. എന്നിട്ട് ഇറച്ചി നന്നായിട്ടൊന്ന് തിളച്ച് കഴിയുമ്പോൾ അതിലേക്ക് കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. ഈ താറാവിൻ്റെ ഇറച്ചിക്ക് നല്ല വേവുണ്ട്, അതുകൊണ്ട് നമ്മൾ കിഴങ്ങ് ആദ്യമേ ചേർത്ത് കൊടുത്താൽ ഇറച്ചി വെന്ത് വരുമ്പോഴത്തേക്കും കിഴങ്ങെല്ലാം പൊടിഞ്ഞു പോകും. അതുകൊണ്ട് ഇറച്ചി നന്നായി തിളച്ച് വന്നതിന് ശേഷം മാത്രമേ കിഴങ്ങ് അതിലേക്ക് ചേർത്ത് കൊടുക്കാവുള്ളൂ. അപ്പം എന്തേ കിഴങ്ങെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ താറാവുകറിയുടെ പണിയുടെ കംപ്ലീറ്റ് ആയി. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടിയാൽ മതി. ഏകദേശം അരമണിക്കൂർ കൊണ്ട് തന്നെ നമുക്ക് കറിയുടെ റെഡിയായി കിട്ടും. അപ്പോൾ നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് അരമണിക്കൂർ വേവിച്ചെടുക്കാം. അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്കതിലേക്ക് ഒരു അഞ്ച് ഏലക്കയും കൂടെ പൊടിച്ച് ചേർക്കാം. സാധാരണ താറാവ് കറി വെക്കുമ്പോൾ എല്ലാവരും മല്ലിപ്പൊടിയാണ് കൂടുതൽ ചേർക്കാറ്. നമ്മളിതിൽ ഒരു സ്പൂൺ മല്ലിപ്പൊടി മാത്രമേ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ ഇനി ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. കാരണം ഈ കറിക്ക് പ്രത്യേക ടേസ്റ്റ് തന്നെ കേട്ടോ. ഇതിൽ കൂടുതലും പെരുംജീരകവും കുരുമുളകാണ് നമ്മൾ ചേർത്തിരിക്കുന്നത്. അതുകൊണ്ട് ഈ കറി വേറൊരു ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇനി. അപ്പോൾ നമ്മുടെ കുട്ടനാടൻ സ്റ്റൈലിലുള്ള ഒരു കിഡ്ഡെല്ലാം താറാവ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. പാലപ്പത്തിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയും അതുപോലെ പുട്ടിൻ്റെ കൂടെ ഒക്കെ നല്ലൊരു കോമ്പിനേഷൻ കേട്ടോ. നല്ല ടേസ്റ്റായി താറാവ് കറിക്ക്. തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.
അപ്പോൾ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാനും കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തെടുക്കാനും മറക്കരുത്. അപ്പോൾ ഇതുപോലുള്ള പുതിയ പുതിയ വീഡിയോകളുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.